ഞാൻ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായി വന്നത് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ ചോദ്യം തന്നെയാണ് എപ്പോഴും ചോദിക്കുന്നത്, എന്നോട് ഇഷ്ടം കൂടാമോ. സൂപ്പർ താരങ്ങൾ മലയാള സിനിമാ ലോകം അടക്കി വാഴുന്നതിനിടയിൽ അയൽപ്പക്കത്തെ പയ്യന്റെ ലാളിത്യത്തിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ താരമാണ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്. സഹസംവിധായകന്റെ റോളിൽ സിനിമാ ജീവിതം തുടങ്ങിയ ദിലീപ് പിന്നീട് നടൻ എന്ന നിലയിൽ അതിപ്രശസ്തനായി. ചെറിയ വേഷങ്ങളിൽ നിന്നും വലിയ വേഷങ്ങളിലേക്കും വലിയ വേഷങ്ങളിൽ നിന്നും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരൻ എന്ന ജനകീയ മുദ്രയിലേക്കുള്ള വഴിയിൽ ദിലീപ് പകർന്നാടിയത് അത്യന്തം ശ്രമകരമായ വ്യത്യസ്തമാർന്ന വേഷങ്ങൾ. 1992 എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ മുഖം കാണിച്ച ദിലീപ്, 94 റിലീസായ മാനത്തെ കൊട്ടാരമാണ് ശ്രദ്ധേയനാക്കുന്നത്. സല്ലാപം, കല്യാണ സൗഗന്ധികം, ഈ പുഴയും കടന്ന്, പഞ്ചാബി ഹൌസ്, ഉദയപുരം സുൽത്താൻ തുടങ്ങിയ വിജയ ചിത്രങ്ങളോടെ ദിലീപ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി. 2000 എന്ന വർഷമാണ് ദിലീപിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. തെങ്കാശി പട്ടണം, ജോക്കർ, ഡാർലിംഗ് ഡാർലിംഗ് തുടങ്ങിയ വിജയങ്ങളിലൂടെ തിളങ്ങിനിന്ന ദിലീപ്, ദോസ്ത്, പറക്കുന്തളിക, രാക്ഷസരാജാവ്, കുബേരൻ, മഴത്തുള്ളിക്കിലുക്കം, മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ എന്നിങ്ങനെ 2001 2002 തുടർച്ചയായ വിജയം ആവർത്തിച്ചപ്പോൾ ദിലീപ് ചിത്രങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടി ഉറപ്പിച്ചു. അതിൽ മീശമാധവൻ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയവുമായി. ഒരു സോളോ ഇൻഡസ്ട്രി ഹിറ്റടക്കം 3 ഇൻഡസ്ട്രിയൽ ഹിറ്റിന്റെ ഭാഗവുമായി മാറി ദിലീപ്. തെങ്കാശിപ്പട്ടണം, മീശമാധവൻ, 2020. മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ശേഷം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന താരവും ഒരു കാലത്ത് ഇവരെക്കാൾ മുകളിലും എത്തിപ്പെടുന്ന അവസ്ഥ തോന്നിപ്പിച്ച ഏക സൂപ്പർ താരമെന്ന നേട്ടവും സ്വന്തമാക്കി. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചു തന്റെ പേരിലോ സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച രാജകുമാരന്റെ കഥ പോലെയാണ് ദിലീപിന്റെ സിനിമാ കരിയറും. സൂപ്പർ താരങ്ങൾ നിറമങ്ങിയ 2001-2002 കാലത്തിൽ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയത് ദിലീപ് ചിത്രങ്ങളായിരുന്നു. സൂപ്പർ താര പദവി നേടുന്ന മുന്നേ തുടർച്ചയായി 2 വർഷങ്ങളിൽ ഉപനായകനായും നായകനായും ഇൻഡസ്ട്രി ഹിറ്റുകൾ നേടിയ ഏക നടനും ഒരുപക്ഷെ ദിലീപ് മാത്രമായിരിക്കും. മിനിമം ഗ്യാരണ്ടിയിലും പ്രേക്ഷക സ്വീകാര്യതയിലും എതിരില്ലാത്ത ഒന്നാം നിരക്കാരനായി മാറിയപ്പോൾ മലയാളികൾ അദ്ദേഹത്തിന് നൽകിയ ജനപ്രിയ പട്ടവും ഇന്നും കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെയും ഹാർഡ് വർക്കിന്റെയും ഫലമാണ്. ഉപനായകനായ തെങ്കാശിപ്പട്ടണത്തിന്റെ ചരിത്ര വിജയവും പറക്കുന്തളിക, ഇഷ്ടം എന്നീ സിനിമകളിലെ നിരവധി മികച്ച വിജയങ്ങളും ദിലീപിനെ 2001 ഏറ്റവും വലിയ താരമൂല്യമുള്ള നായകനാക്കിയപ്പോൾ പിന്നീട് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് ദിലീപ് എന്ന താരത്തിന്റെ ഒറ്റയാൻ പോരാട്ടമായിരുന്നു. 2002 മീശമാധവനിലൂടെ മലയാള സിനിമയിലെയും ദിലീപിന്റെ കരിയറിലെയും ഏറ്റവും വലിയ ഹിറ്റ് പിറന്നപ്പോൾ മലയാള സിനിമയിലെ ആ സമയത്തെ ഏറ്റവും വാണിജ്യ മൂല്യമുള്ള താരമായി ദിലീപ് വളരുകയായിരുന്നു. തുടർന്നങ്ങോട്ട് മലയാള സിനിമയിൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പിച്ചു നൽകുന്ന നടനെന്ന പ്രതിച്ഛായയും ദിലീപ് നേടി. ഒരു താരമെന്നതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരന്റെ പൾസ് മനസ്സിലാക്കാൻ എളുപ്പം കഴിയുന്ന സ്വാഭാവിക നടൻ കൂടിയാണ് ദിലീപ്. മിമിക്രി രംഗത്തിൽ നിന്ന് സിനിമയിലെത്തിയത് കൊണ്ടാവാം പലപ്പോഴും വിവേചനങ്ങൾ നേരിടേണ്ടി വന്നത്. ദിലീപിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ലെന്ന് പറയേണ്ടി വരും. നിർമ്മാതാവ് എന്ന നിലയിലും വിജയം കൈവരിക്കാൻ ദിലീപിന് സാധിച്ചിരുന്നു. CID മൂസ, റൺവേ, 2020 തുടങ്ങിയ കമേഴ്ഷ്യൽ സിനിമകളോടൊപ്പം TV ചന്ദ്രന്റെ കഥാവശേഷനും നിർമ്മിച്ച് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. അഭിപ്രായങ്ങൾക്കൊത്ത വിജയം കിട്ടാതെ പല ചിത്രങ്ങളും വലയുന്ന അവസരത്തിൽ പോലും മിക്സഡ് വോം കിട്ടിയ ചിത്രങ്ങൾ പോലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വിജയങ്ങളാക്കി മാറ്റാൻ സാധിച്ചു എന്നത് ദിലീപ് എന്ന താരത്തിന്റെ പ്രത്യേകതയാണ്. കള്ളനായും പോലീസായും, കുഞ്ഞനായും, കുഞ്ഞാടായും, കുബേരനായും, മോഹിനിയായും, ദോസ്തായും, ജോക്കറായും ഒക്കെ ഒത്തിരി കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകനായി മാറിയ ദിലീപേട്ടനെ അഭിനയ ജീവിതത്തിൽ 30 വർഷം പിന്നിട്ടതിൽ ആശംസകൾ നേരുന്നു.